ഹായ് ഗൈസ്, അപ്പം എല്ലാവർക്കും എൻ്റെ ആഷ്പാട്ടക് എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്തൊക്കെയാണ് വേണ്ടത്, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപ്പോൾ എന്നീ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വീഡിയോ. അപ്പോൾ അതിനു മുമ്പ് ഗൈസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോ കേൾക്കാം. ഗൈസ്, ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ആകെ വേണ്ടത് ഒരു മൊബൈൽ ഫോൺ മാത്രം മതി ഗൈസ്. കാരണം എന്താ വെച്ചാൽ മൊബൈൽ ഫോണ് ഒരു നമുക്ക് അത്യാവശ്യം ഒരു ക്യാമറ ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ ഹാങ് ആവാത്ത മൊബൈൽ ഫോണിലേക്ക് നമുക്ക് തീർച്ചയായും ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്കൊരു പവർഫുള്ളായ വീഡിയോയാണ് വേണ്ടതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പി സി വേണം, അതുപോലെ തന്നെ ലൈറ്റ് വേണം, ആൻഡ് മൈക്ക് വേണം, പിന്നെ ക്യാമറ എന്തായാലും വേണം ഗൈസ്. ഈ നാല് കാര്യങ്ങളും എനിക്കില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ലൈറ്റ് നമുക്ക് ഔട്ട്ഡോർ ആണെങ്കിൽ ലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല ഗൈസ്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പവർഫുള്ളായ ഒരു വീഡിയോ തയ്യാറാക്കിയാൽ നമുക്ക് നല്ലൊരു സബ്സ്ക്രൈബറും അതുപോലെ തന്നെ വ്യൂസും വാസ്റ്റും കിട്ടുകയുള്ളൂ. പിന്നെ പിന്നത്തെ കാര്യം എന്താ വെച്ചാൽ ലോക്കൽ വീഡിയോസൊക്കെ എടുത്തത് കൊണ്ട് കിട്ടില്ല എന്നല്ല, കിട്ടും ഗൈസ്. നല്ല കണ്ടൻ്റ് ആണെങ്കിലും എങ്ങനെ എടുത്താലും കിട്ടും. കാരണം നമുക്ക് ആൾക്കാരെ ശ്രദ്ധിക്കുക ക്ലാരിറ്റിനനുസരിച്ചാണ്. ഇപ്പോൾ മിക്കവാറും അതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്, അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്കൊരു വീഡിയോ തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ അറിവിലുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും വേറെ ആളുടെ ഒരു വീഡിയോ നമ്മുടെ ഉള്ളിൽ ഉൾപ്പെടുത്താതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ തമ്പ്നെയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ടുള്ള നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കിട്ടുന്ന ഒരു ഇമേജ് നമ്മുടെ വീഡിയോയുടെ തമ്പ്നെയിലായി ഉപയോഗിക്കരുത്. കാരണം അത് പെട്ടെന്ന് തന്നെ കോപ്പിറൈറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗൈസ്. ഇപ്പോൾ പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഒരിക്കലും നമ്മൾ പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ ഒരു ലോങ് ആയിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ ഒരു മിനിമം ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ആക്കിയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. കാരണം എന്നാലും മാത്രമേ നമുക്ക് വാച്ച് ടൈമും അതുപോലെ തന്നെ വാച്ച് ടൈം കൂടാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഗൈസ്, പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അഥവാ റെക്കോർഡ് ചെയ്യുമ്പോൾ മിനിമം ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ആക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ലെങ്ത് കുറഞ്ഞാൽ ഗൈസ് വ്യൂസ് കുറയും, നമുക്ക് വ്യൂസ് കിട്ടും, പക്ഷേ വാച്ച് ടൈം കൂടാൻ വലിയ ഒരു പ്രയാസമായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ വാച്ച് ടൈം കൂട്ടാൻ വേണ്ടി നമ്മൾ ഏകദേശം ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ആക്കി നമ്മൾ വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ഗൈസ്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ഗൈസ്, മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ഇനിയും കാണാം. ബൈ ബൈ.